അതൊക്കെ അഞ്ച് സ്റ്റേറ്റ്മെന്റ് ആള് പോയിട്ടില്ല എടുക്കാൻ. ക്യാഷ് ഡിക്ലറേഷൻ നമ്മൾ ആകെ എത്ര സ്റ്റാഫാണ്? ഗീത രണ്ട് ഗീത ഉണ്ട്, ഗീത ഫസ്റ്റ് ഗീത. എത്ര സ്റ്റാഫ് ആകെ എത്ര സ്റ്റാഫ്? എത്ര ഇല്ല സന്തോഷ് കുമാർ വന്നു, വന്നിട്ടില്ല, മാർക്ക് ചെയ്തിട്ടില്ല. ഗീത ആറ് ഒരാള് പിന്നെ ലീവ് തന്നിട്ടുണ്ട്, അതായത് ഇതിനായിട്ട് അവർക്ക് ട്രീറ്റ്മെന്റിനായിട്ട്. അതാണ് ഫസ്റ്റ് എച്ച് ഡി ആണെന്നുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആകെ എത്ര സ്റ്റാഫ് ഉണ്ട്? ഞങ്ങൾക്ക് മൊത്തം മെയിനിലും അനക്സിലുമായിട്ട് 52 അല്ല എത്തിയിട്ടില്ല, അത് പഞ്ചും കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പൊ സമയം 11 മണി കഴിഞ്ഞു. സാധാരണ എങ്ങനെയാണ് നടത്തം? എത്തും അല്ലെ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് സൗകര്യത്തിന് എത്തും. പഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും പഞ്ച് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വന്നത്. അല്ല രണ്ടും ഉണ്ട്, ഇപ്പൊ രണ്ടും ചെയ്യുന്നുണ്ട്, രണ്ട് പഞ്ചിങ്ങും ഉണ്ട്. സ്പാർക്ക്ലിംഗ് ലീവ് അപേക്ഷ നമ്മളെ ഇത് പ്രകാരം നമ്മളത് ലീവ് ഉൾപ്പെടെ അങ്ങനെ പരിശോധിക്കണ്ടോ? നമ്മൾ എത്രയാണ് പറഞ്ഞത്? പുതിയൊരു സംഭവം അല്ലല്ലോ. അവധി അപേക്ഷ പാർക്ക് വഴി നടത്തണം എന്നുള്ളത് നമ്മൾ നിശ്ചയിച്ച കാര്യം. അതെ കുറച്ചുപേര് പഞ്ച് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് മെയിൻ ഞാൻ സീനിയർ ആർക്കിടെക്ട്. സീനിയർ ആർക്കിടെക്ട് ജോലിക്ക് സമയത്ത് വരാത്തവരെ ന്യായീകരിക്കേണ്ട ചുമതലയുള്ള ആളല്ല. അപ്പൊ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. ആരാണ് അതിന്റെ അഡ്മിറ്റ് നോക്കുന്ന
അത് എത്ര പേരാണ് ഇന്ന് ഹാജരായിട്ടുള്ളത്? സമയത്തിന് എത്ര പേരാണ് വിതൗട്ട് ലീവ് അൺഓതറൈസ്ഡ് ആബ്സൻസ്? അൺഓതറൈസ്ഡ് ആബ്സൻസ് പേര് വിവരങ്ങൾ എത്ര പേരാണ് ഓൺ ഡ്യൂട്ടി, അതായത് സ്റ്റോൺ, പക്ഷേ വിത്ത് ഓതറൈസ്ഡ് പെർമിഷൻ, വിത്ത് ഓതറൈസ്ഡ് പെർമിഷൻ ലോക്കൽ ആയിട്ടുള്ള ടൂർ പോയിട്ടുള്ള ടൂർ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ്, അത് മൂവ്മെന്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി. മൂവ്മെന്റ് രജിസ്റ്റർ കൊണ്ടുവരണം. നമ്മളിപ്പോൾ മൂവ്മെന്റ് രജിസ്റ്റർ, ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്റർ, ക്യാഷ് ലീവ് രജിസ്റ്റർ, സ്റ്റോക്ക് രജിസ്റ്റർ, അത്രയും സാധനം അല്ല, അതായത് സ്റ്റോക്ക് രജിസ്റ്ററും മൂവ്മെന്റ് രജിസ്റ്ററും എല്ലാം മെയിനിലാണ്. അതിവിടെ എത്തിക്കാം, ഇങ്ങോട്ട് എടുക്കാൻ ടോട്ടൽ നമുക്ക് ടോട്ടൽ മെയിലും ആക്സിലും കൂടിയായിട്ട് പിന്നെ 52. ഇവിടെ ഉള്ളത് അതിൽ ഏറ്റവും അടിയന്തരമായി പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് കിട്ടും, അത് വളരെ സ്പീഡ്. പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് വേണം, അത് ആരെ ചുമലപ്പെടുത്തി എടുക്കാൻ അല്ല, അത് പെട്ടെന്ന്. ഇനിയിപ്പോ അതിൽ വേറെ ഇതില്ല, പഞ്ചിങ് സ്റ്റേറ്റ്മെന്റും കൊണ്ട് വരട്ടെ. പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് അടിയന്തരമായിട്ട് വരണം. അജിത് കുമാർ മാർക്ക് ചെയ്തിട്ടില്ല. പ്രൊമോഷൻ ആയിട്ട് ഗോപകുമാർ എസ് വന്നിട്ടുണ്ട്. ദർശന സി വി വന്നിട്ടുണ്ട്. പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വേദത്തിലാക്കിയാണ് വിളിക്ക പഞ്ചിങ് സ്റ്റേറ്റ് പറഞ്ഞു. അത് കുറെ നേരം ഇല്ലേ, എന്താ ഇതിനൊക്കെ ഇത്ര താമസം? എസ് സി മരണം, അത് മരണത്തിന് പോയിക്കോട്ടെ, പക്ഷെ പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ നമ്മൾ ഒച്ചയിലും വേഗത്തിൽ നീങ്ങി. അതെ, പിന്നെ ഇതേ സമയത്തിന് പിന്നെ യഥാർത്ഥ, പിന്നെ വിത്തൗട്ട് ലീവ് ഉള്ളവരുടെ, പിന്നെ ഓൺ ലീവ് ആരൊക്കെ തന്നിട്ടുണ്ട്, പിന്നെ സൈറ്റ് വിസിറ്റ്, ഓൺ ടൂർ, പിന്നെ ലോക്കലായിട്ട് സൈറ്റ് വിസിറ്റിന് പോയവരുടെ. ഇന്ന് എത്ര പേരാണ് ഹാജരാകാത്തത്? ഇതിനകത്തുണ്ടോ? ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്നാലും അവിടെ നോക്കി പറയാം എത്ര പേര് വന്നിട്ടില്ല. നമ്പർ നമ്പർ എത്ര പേര് വന്നു? ലീവും അൺഓതറൈസ്ഡ് ലീവും ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റില്ലേ, രജിസ്റ്ററല്ലേ, ഇന്നത്തെ എൻട്രി ഉണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കണം. സൈൻ ചെയ്തിട്ടുണ്ട്.
ഒരു എൻട്രി ഉണ്ട്. എനിക്ക് വന്നവരൊക്കെ എൻട്രി ചെയ്യണമെന്നാണല്ലോ നമ്മുടെ അല്ലേ, ഒരെൻട്രി ഉള്ളു. ശരിക്ക് നിയമപ്രകാരം എത്ര പേര് എൻട്രി ചെയ്യണം? ക്യാഷ് ഇല്ലെങ്കിൽ ഇല്ലാന്ന് എഴുതണം, എന്തെങ്കിലും എഴുതണല്ലോ. അപ്പൊ ഒറ്റ ഒരു എൻട്രി വന്നു. യെസ്, അല്ല സൈക്കിൾ ഇവിടുന്ന് സുമീർ എന്ന് പറഞ്ഞിട്ട് അല്ല, ഒരാൾ പോയിട്ട് സുമീർ പോയിട്ട് അല്ല, ഒന്ന് ചെങ്ങന്നൂർ പിന്നെ പോയിട്ട് അല്ല, അത് പിന്നെ ഓൺ ഡ്യൂട്ടി ഓൺ ഡ്യൂട്ടി അത് നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്ററും ക്യാഷ്വൽ ലീവ് രജിസ്റ്ററും. ഞാൻ വന്നിട്ട് ഇപ്പൊ 15 മിനിറ്റ് ആയി, 15 മിനിറ്റ് ആയിട്ടും അത് ഹാജരാക്കാത്തത് എന്താണ്? അതിന്റെ എത്ര താമസം? കാസർഗോഡല്ലല്ലോ അത്, ഈ ഓഫീസ് തന്നെയല്ലേ ഉള്ളത്. അത് അത് സ്റ്റോക്ക് രജിസ്റ്ററും സി എല്ലും പെട്ടെന്ന് അത് സ്റ്റോക്ക് രജിസ്റ്ററും സി എല്ലും തരുന്നതിന് എന്താ എത്ര സമയം? അല്ല നിങ്ങള് ആരും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല ആരെയാ ചുമതലപ്പെടുത്തി? 15 മിനിറ്റ് ആയി ഇവിടെ ഞാൻ ചോദിച്ചു. ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു വികാരം വേണ്ടേ അതിവിടെ എത്തുന്നില്ലെങ്കിൽ? അപ്പൊ അതിനനുസരിച്ചിട്ട് അതുമായിട്ട് വരണ്ടേ? നിങ്ങൾക്കൊരു ഒരു വികാരം വരണ്ടേ? നമ്മള് താഴത്തെ ഒരാളെ ഏൽപ്പിച്ച ഇവിടെ 17 കണക്കില്ല. അത് വെക്കുന്നില്ല, അപ്പൊ അതിന്റെ കണക്ക് കിട്ടുന്നില്ല. നമ്മുടെ ഇ ഓഫീസ് വഴി കൈകാര്യം ചെയ്യുന്ന ഫയലിന്റെ ഒരു വിവരങ്ങൾ, അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇ ഓഫീസ് വഴി. അതെ, ഇവിടെ നമ്മുടെ ഇ ഓഫീസ് വഴി അപ്പൊ നിങ്ങൾ ഇ ഓഫീസ് ഉപയോഗിക്കില്ല. പക്ഷെ അതിന് പ്രൊവിഷൻ ഉണ്ടല്ലോ. ശരിക്കും പ്രൊവിഷൻ ഉണ്ടല്ലോ.
ഇതൊക്കെ ഈ ഓഫീസിലൊക്കെ പറയുന്നത് സുതാര്യമാവാനും മറ്റ് തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാവാനും നാട്ടിലെ ജനങ്ങൾക്ക് അത് ഗുണകരവും നാടിനും ഗുണകരമാവാനാണല്ലോ. അപ്പൊ നമുക്ക് അതിൽ വേറെ വേറെ ഒരു നിലപാട് വേണ്ടല്ലോ, ഒരേ നിലപാട് പോവാല്ലോ. അതെ, അപ്പൊ അത് നോക്കിയാണ്ട് തന്നാ. അതെ 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 അതെ, അതും തന്നാ മതി.